ലേഡീസിന് പ്രത്യേക സീറ്റുണ്ട്, ജെന്റ്സിന് അതില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇത്ര പ്രായമുള്ളവരാണെങ്കിലും നിൽക്കേണ്ട അവസ്ഥ. ഇപ്പോഴും കുറെ സ്ത്രീകളെ പുറത്തു വരാത്തതിന്റെ കാരണവും നമ്മുടെ ഈ സൊസൈറ്റി കാരണം തന്നെയാണ്. ഇപ്പൊ ഈ ലോയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പുറത്തു വരുന്ന സ്ത്രീകൾ പോലും ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. ആണിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പർപ്പസ്ഫുള്ളി അവരെ പരിപാലിക്കാൻ ചെയ്ത്, ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും, ഞാൻ എപ്പോഴും പറയാം സ്ത്രീകൾക്കുള്ള അവകാശം എന്ന് പറയണം. ലോയിലൊക്കെ നമുക്കുള്ള പ്രിവിലേജ് ഉണ്ട്, എന്ത് സ്ത്രീ പോയി എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആണ് അറസ്റ്റ് ചെയ്യാറുള്ള എന്താണ് വീഡിയോ കണ്ടിട്ട് എന്താ തോന്നിയത്? അതില് ചോദിക്കണം, സ്ത്രീകൾക്കുള്ള ലോന്റെ സ്ത്രീകൾക്ക് നിയമത്തിന്റെ മുന്നിൽ പരിഗണന കൂടുതലാണ് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ നിയമം എടുത്തു കളയണോ? എടുത്തു കളയണമെന്നല്ല, പക്ഷെ പലപ്പോഴും ബോയ്സിന് ഇത് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ കുറവ് തോന്നിയിട്ടില്ല, അതിനെ എടുത്തു കളഞ്ഞാലേ ലൈക്കലാവുള്ളൂ. അന്വേഷണം മര്യാദയ്ക്ക് നടത്തിയാൽ മതി, അതായത് കേട്ട വഴി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്നിട്ട് നടപടി എടുക്കുക. ഞാൻ കുറച്ച് ഉദാഹരണത്തിന് കുറച്ച് കേസ് പറയാം. ഗ്രീഷ്മയുടെ കേസ് നിയമത്തിന് മുന്നിൽ ഗ്രീഷ്മക്ക് ആദ്യം അനുകൂലമായിരുന്നല്ലോ, പിന്നീടല്ല ഗ്രീഷ്മ അങ്ങനെ ചെയ്യൂല എന്നാണ്, ഏതോ റാങ്ക് ഹോൾഡറാണ് കുറെ അതല്ല, അതൊക്കെ എന്താ തോന്നുന്നത് കേട്ടപ്പോ? അതാ പറഞ്ഞ ഇപ്പൊ കേട്ട വഴി എന്താണ് ഒരാള് വിക്ടിം ഒരാള് കൾപ്രിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുകയാണ്. കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് തെളിവുകളോടെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് എടുത്തു കളയേണ്ട കാര്യമില്ല, എടുത്തു കളഞ്ഞാൽ ചിലപ്പോൾ ഇതിനെയും കാട്ടി മോശമായിട്ട് പോകാനും ചാൻസ് ഉണ്ട്. സ്ത്രീകൾക്ക് നമ്മള് ഇപ്പൊ ഒരു സൊസൈറ്റി കൊടുക്കുന്ന പരിഗണന ഉണ്ട്, അതിപ്പോ സ്ത്രീകൾ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാന്നുള്ളത് ഞങ്ങള് നോക്കേണ്ട കാര്യമാണ്. അത് പലപ്പോഴും ഇപ്പൊ ബസ്സില് ലേഡീസിന് പ്രത്യേക സീറ്റുണ്ട്, ജെന്റ്സിന് അതില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പൊ കുറേ ദൂരെ യാത്ര ചെയ്യാണെങ്കിൽ പോലും എത്ര പ്രായമുള്ളവരാണെങ്കിലും നിൽക്കേണ്ട അവസ്ഥയുണ്ട്, പക്ഷെ ലേഡീസിന് പ്രത്യേക സീറ്റുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാന്നുള്ളതാണ്, ഞങ്ങൾ കൂടെ അത് മനസ്സിലാക്കണം. എല്ലാരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ്, അപ്പൊ മിസ്യൂസ് ചെയ്യുന്നവർ ചിന്തിക്കുക, എന്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, അപ്പൊ നമ്മൾ നല്ല നിലക്ക് യൂസ് ചെയ്യുക. പക്ഷെ അത് ഇപ്പൊ ലോ മുഴുവനായിട്ട് എടുത്തു കളയുമ്പോ ചിലപ്പോ സ്ത്രീകളുടെ നില പറ്റ താന്നു പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. ഇപ്പോഴും കുറെ സ്ത്രീകളെ പുറത്തു വരാത്തതിന്റെ കാരണവും നമ്മുടെ ഈ സൊസൈറ്റി കാരണം തന്നെയാണ്. ഇപ്പൊ ഈ ലോയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പുറത്തു വരുന്ന സ്ത്രീകൾ പോലും ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി പറയാന്നുള്ള ഒരു ഇതെങ്കിലും ഉണ്ട്, പക്ഷെ ഈ ലോ എടുത്തു കളഞ്ഞാൽ ആരുടെ അടുത്ത് പോയി പറയും എന്നുള്ളത് പോലും ഉണ്ടാവില്ല. ചിലപ്പോ ഫാമിലി പോലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവില്ല ഒരു പ്രശ്നത്തിന്, അതുണ്ട്. അല്ല ഇപ്പൊ ഈ സ്ത്രീകൾക്ക് മാനസിക പരിഗണന എന്താണ് ഈ സൊസൈറ്റിയുടെ മുന്നിൽ കൂടുതലാണ്, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഉണ്ട്, അതിനുള്ള കാരണങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, അതായത് പുരുഷ മേധാവിത്വം ഉള്ള സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ട് തന്നെ ഗേൾസിനെ അടിച്ചമർത്തിയിട്ടല്ലേ ഉള്ളത്, അതിൽ നിന്ന് മാറ്റം വരുത്തിയതാണ് ഈ ലോസ് ഒക്കെ. പക്ഷെ ഇപ്പോ നിലവില് എന്താ അതിനെ കുറച്ച് മിസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മൊത്തത്തിൽ എടുത്തു മാറ്റി ഈ പണ്ടത്തെ രീതിക്ക് തന്നെ നമ്മൾ പോകും, അത് ഉറപ്പാണ്. എന്താ പറയാ, ശരണ്യ.